പ്രിയമുള്ള സഹോദരങ്ങൾ ആളുകൾ പരസ്പരം ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന സ്വഭാവം സർവ്വസാധാരണമായി കാണാറുണ്ട് അത്തരം കുറ്റം പറയുന്ന ആളുകളെ മനഃശാസ്ത്രം പറയുന്നത് അവരുടെ ചിന്താശേഷി കുറഞ്ഞവരാണ് എന്നാണ് അത്തരക്കാർ ചിന്താശേഷി കുറഞ്ഞതുകൊണ്ടാണ് മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് അതുപോലെ ഇസ്ലാം അത്തരക്കാരെ വളരെയധികം മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത്തരം സ്വഭാവത്തിന് വലിയ ശിക്ഷയാണ് എന്നതോടൊപ്പം ഖുർആൻ ഉപമിച്ചിരിക്കുന്നത് ശവം തീനികളോടാണ് അയഹിബ് അഹദുക്കും അയ്യക്കുൽ അലമാഹി ഖുർആൻ പറയാണ് നിങ്ങളുടെ സഹോദരൻ്റെ ശവം ആ ജഡം നിങ്ങൾ തിന്നാൻ വേണ്ടി പച്ചയായി തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ അത് നിങ്ങൾ വെറുക്കുമല്ലോ അതുപോലെയാണ് അഭരന്റെ കുറ്റവും കുറവും നീ പറയുന്നത് എന്ന് ഖുർആൻ പറയാണ് അതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവത്തെ ആക്ഷേപിക്കപ്പെടേണ്ടതും ഒഴിവാക്കപ്പെടേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതുമാണ് ബഹുമാനപ്പെട്ട ഇമാം റസാലി റഹിമഹുലുഹൽ വലത് എന്ന ഗ്രന്ഥത്തിൽ ചില ൾ കുറിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ടവരെ എഴുതി ചേർക്കുകയാണ് ഇനി ഞാൻ ജനങ്ങളിലേക്ക് നോക്കിയപ്പോൾ അവർ ചിലർ ചിലരെ കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു ഫുാലിക്കമിൻ ഹസദിഫിൽ മാലിവൽ ജാഹിബൽ അൽമി എനിക്ക് മനസ്സിലായി അത് സമ്പത്തിൻ്റെ പേരിലോ ഉന്നതിയുടെ പേരിലോ അറിവിൻ്റെ പേരിലോ ഒക്കെ അസൂയ വെച്ചതുകൊണ്ടാണ് എന്ന് ഫത്ത് അമൽ തുഫി കൗലി താലാൻ നഹ്നു ബൈനഹും ഫിൽ ും നാമാണ് ജനങ്ങൾക്ക് അവരുടെ ഭൗതികമായ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ ഓഹരിയാക്കിയിരിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന ഈ ഒരു ആയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ഫലിം ഞാൻ അറിഞ്ഞു ഓഹരിയാക്കുന്നത് അള്ളാഹുവിൻ്റെ ബക്കലിൽ നിന്നാണ് എന്ന് അത് അത് മുമ്പ് തന്നെ അസലിൽ തന്നെ ആ ഒരു ഓഹരിവക്കൽ വയ്ക്കൽ ഉണ്ടായതാണ് അതുകൊണ്ടുതന്നെ ഞാൻ അത് മനസ്സിലാക്കുകയും ഫമ ഹസത്തു അഹദൻ ഞാൻ ഒരാളോടും പിന്നീട് അസൂയ വച്ചിട്ടില്ല വറീത്തു വിക്സ്മത്തില്ല അള്ളാഹുവിൻ്റെ ഓഹരിവക്കൽ കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം റസ്സാലി റഹിമഹുള്ള പറയാൻ അതുകൊണ്ട് മറ്റൊരാളോട് അസൂയ വെക്കുക എന്നുള്ളത് അള്ളാഹു ഓഹരി വച്ച ആ ഒരു അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യലായതുകൊണ്ട് തന്നെ അത് വലിയൊരു മോശമായ പ്രവണതയാണ് എന്ന് മനസ്സിലാക്കണം കാരണം അള്ളാഹു സുബാനഹൂത്തായാണ് വിജ്ഞാനമുള്ളവർക്ക് വിജ്ഞാനം നൽകുന്നതും സമ്പത്തുള്ളവർക്ക് സമ്പത്ത് നൽകുന്നതും അതുപോലെ മഹത്വമുള്ളവർക്ക് മഹത്വം നൽകുന്നതും ഉന്നതിയുള്ളവർക്ക് ഉന്നതി നൽകുന്നതുമെല്ലാം അതുകൊണ്ട് അത്തരം അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യലാണ് യഥാർത്ഥത്തിൽ നാം മറ്റുള്ളവരോട് നമ്മുടെ അയൽവാസിയോട് കുടുംബക്കാരോട് നാമുമായി ബന്ധപ്പെട്ട ആളുകളോട് നാം അസൂയ വയ്ക്കുന്നതും ൂടെ ചെയ്യുന്നത് എന്നുള്ളൊരു ധ്വനിയാണ് ബഹുമാനപ്പെട്ട ഇമാം ഖാലി റഹിമഹുള്ള പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങൾ നമ്മിൽ ആരെങ്കിലും രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ അത് വർജിക്കുകയും നേരത്തെ പറഞ്ഞ ആയത്തിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ഖസ് അലി റഹിമ പറഞ്ഞ ഈ ഒരു കാര്യം അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ഓഹരിയാക്കി തരുന്നത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് നമ്മുടെ നന്മ വർദ്ധിക്കാൻ വേണ്ടി ചോദിക്കുക എന്നല്ല െ മറ്റുള്ളവർക്കുണ്ടായ നന്മയുടെ പേരിൽ നാം നമ്മുടെ മനസ്സ് മലിനമാക്കാതെ അതുകൊണ്ട് നാം നശിക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബാനഹുത്താല നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തെരുമാറാവട്ടെ അമീൻ അസാമലൈക്കും വർഹമുല്ലാഹി വ